ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഫ്രൈഡ് റൈസ് ആണ്, സ്പിനാച്ച് എഗ് ഫ്രൈഡ് റൈസ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഞാനിവിടെ ബസ്മതി റൈസ് ആണ് എടുത്തിരിക്കുന്നത്, അതൊരു 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സബോള എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 3-4 എണ്ണം മതിയാകും. പിന്നെ വെളുത്തുള്ളി, ചെറിയൊരു ഇഞ്ചി, പിന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചീരയാണ്. അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാകും, വീട്ടില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഒരു ചീരയാണ് ചുമന്ന ചീര. അപ്പോൾ ഇത് വെച്ചാണ് ഞാനിവിടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതെന്ന്. ചീര നമുക്കറിയാം വളരെ ഗുണങ്ങളുള്ള ഒരു ഹെൽത്തി വെജിറ്റബിളാണ്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഇത് നമുക്ക് കൊടുക്കാം. ഞാൻ വെജിറ്റബിൾസ് എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. വെജിറ്റബിൾസ് എല്ലാം കുക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാനിവിടെ റൈസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ റൈസ് ഞാൻ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ്സ് സിമ്മിലിട്ടാൽ മതി, അപ്പോഴേക്കും നമ്മുടെ റൈസെല്ലാം തിളച്ച് വരും. ഇനി അതിലെ വെള്ളം മുഴുവൻ നമുക്ക് ഊറ്റിക്കളയാം. ഇനി നമുക്കൊരു വലിയ പാത്രത്തിലോട്ട് മാറ്റാതെ എന്നിട്ട് ഒരു 15 മിനിറ്റ് എങ്കിലും തണുക്കാൻ വെക്കണം. അപ്പോൾ ഇങ്ങനെ തണുപ്പിക്കുന്നതുകൊണ്ടുള്ള ഗുണം, ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുമ്പം നമ്മുടെ ചോറ് കുഴഞ്ഞിരിക്കത്തില്ല. അപ്പോൾ വെജിറ്റബിൾസിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് അത് കിടന്നോളും, കഴിക്കാനും ഒരു സുഖം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്കൊരു വലിയ പാൻ വെച്ച് വെജിറ്റബിൾസ് എല്ലാം നമുക്ക് വഴറ്റാനിടാം. അപ്പോൾ ഇത് നമ്മുടെ ചോറാണ് ആദ്യം ചെയ്യേണ്ടത്, അപ്പോൾ അത് മറക്കരുത്. ചോറൊരു 15 മിനിറ്റെങ്കിലും മുമ്പ് നമ്മൾ റെഡിയാക്കി വെക്കണം. അപ്പോൾ ചോറ് നന്നായിട്ട് തണുക്കണം. ഇനി അതിലോട്ട് ഞാൻ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒലിവ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ഓയിൽ എടുത്താലും കുഴപ്പമില്ല. അത് നമ്മൾ ചേർക്കുമ്പോൾ വെജിറ്റബിൾസ് എന്തോരം ഉണ്ടോ അതിനനുസരിച്ച് ഓയിൽ ആഡ് ചെയ്യാം. ഇനി അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലോട്ട് ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം. സബോളയും പച്ചമുളകൊക്കെ ചേർക്കുന്നുണ്ട് ഞാൻ. ഇനി നന്നായിട്ടൊന്ന് വഴറ്റണം അത്. അതിലോട്ട് ഞാനൊരു 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. വെജിറ്റബിൾസ് എല്ലാം ചെറിയൊരു വേവാകുമ്പോൾ നമുക്കതിലോട്ട് ചീര ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചീര ആഡ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വേവിക്കണം. അടച്ചു വെച്ചാണ് വേവിക്കേണ്ടത്. നമ്മുടെ ചീരയെല്ലാം നന്നായിട്ട് ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ സോയ സോസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ സോയ സോസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് അത് ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ മേടിക്കുന്ന ഫ്രൈഡ് റൈസ് ആണെങ്കിൽ എല്ലാവരും ഇത് ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ചേർക്കണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ആഡ് ചെയ്യണ്ട. ഇനി ഞാൻ അതിലോട്ടൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. സോയ സോസ് ചേർത്തില്ലെങ്കിൽ ഇത് വേണ്ട. അടുത്തതായി ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലോട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന എഗ്ഗ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ റൈസ് കുറച്ച് എടുത്തുള്ളതുകൊണ്ട് 2 എണ്ണം ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് റൈസ് കൂടുതലുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം. ഞാൻ നമ്മുടെ തണുക്കാൻ വെച്ചിരിക്കുന്ന ചോറ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഒന്നും ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ റൈസ് ആഡ് ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കണം. അതായത് നമ്മുടെ ചോറ് ശരിക്കും ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് സെറ്റാവാൻ വേണ്ടി കുറച്ച് വെള്ളം തളിച്ചു കൊടുത്താൽ മതി. റൈസ് ആഡ് ചെയ്തതിന് ശേഷം നമുക്കത് ചെറുതായിട്ടൊന്ന് കുടഞ്ഞു കൊടുത്താൽ മതി. ഇനി ഉപ്പൊക്കെ ഉണ്ടോ എന്ന് കറക്റ്റ് നോക്കണം, ഇല്ലെങ്കിൽ ആഡ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്പിനാച്ച് എഗ് ഫ്രൈഡ് റൈസ് ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ കൊടുക്കാം, നല്ലൊരു ഹെൽത്തി ഫുഡാണ്.